ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ നൻപകൽ നേരത്ത് 13ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരാം, നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ അവസ്ഥ എന്താണ്, അതോ താഴെ വീണോ എന്നുള്ളത്. സാമാന്യമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതെ, 13ാം ദിവസമാകുമ്പോഴും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു കളക്ഷനും കാര്യങ്ങളുമായി പോകുന്നു, മികച്ച അഭിപ്രായത്തോടു കൂടി സിനിമ പോകുന്നു, പല സ്ഥലങ്ങളിലും ഒരാഴ്ചയിലേക്ക് സിനിമ പിന്നിടാൻ പോകുന്നു, തമിഴിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ എല്ലായിടത്തും ഒരേ പേര് തന്നെ, ഗംഭീര സിനിമ. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ട്വിറ്ററിൽ വന്ന ഇന്നൊരു ഒരു പോസ്റ്റാണ്. അതായത്, പയ്യെ ബോറടിപ്പിച്ച് തുടങ്ങി, പിന്നീട് ഒരു രക്ഷയുമില്ലാതെ അതിഗംഭീരമായ സിനിമ വന്ന് ഒരു സ്വപ്നം പോലെ തീർക്കുന്ന സിനിമ എന്ന് പറഞ്ഞ് കാണാൻ വൈകിപ്പോയി. അതാണ് ആ ഒരു കമൻ്റിനകത്തിൽ വന്ന് വലിയ രീതിയിൽ നമ്മളെ ആകർഷിച്ച ഒരു പോസ്റ്റുമായിരുന്നു. അതെ, ഇതുതന്നെയാണ് ഒരു സ്ലോ പേസ് നറേഷനോട് വന്ന ടോപ്പ് നോച്ച് പെർഫോമൻസ് ഫ്രം മമ്മൂട്ടിയുള്ള ആൻഡ് യുണീക് കൺസെപ്റ്റുള്ള സൊലി ഫോർ സിനിമ ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് പ്യുവർ ലിജോ ജോസ് പെർലിശ്ശേരി മാജിക് എന്ന് പറയാവുന്ന ഒരു വർത്ത് വാച്ചബിളായിട്ടുള്ള ഒരു മൂവി. അതെ, 13ാം ദിവസവും നമുക്ക് കാണാൻ കഴിയുന്ന നമ്മളുടെ തിയേറ്ററുകളിൽ 30-40% ആളുകൾ ഈ സിനിമയ്ക്ക് കയറുന്നു. മിക്ക തിയേറ്ററുകളിലും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതെ, ഒരു അവാർഡ് കാറ്റഗറിയിൽ വരുന്ന സിനിമയ്ക്ക് ഇത്രത്തോളം ജനസ്വീകാര്യത വരുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഒന്ന് മമ്മൂട്ടി എന്ന നടൻ തന്നെ, രണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ എന്നുള്ളത്. അപ്പോൾ ലിജോയുടെ സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമയായി മാറുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ച കളക്ഷനിലേക്ക് തന്നെ ഈ സിനിമ പോകുന്നു ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത ലിജോ പടങ്ങളിൽ ഏറ്റവും മികച്ച സിനിമയെന്ന് പറയുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ ടോപ്പ് 10ലേക്ക് ഈ സിനിമ ഇടിച്ചു കയറുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ടോപ്പ് 10ലേക്ക് ഈ സിനിമ ഇടിച്ചു കയറുന്നു. അതുതന്നെയാണ് നൻപകൽ നേരത്തെ മയക്കം. 13ാം ദിവസവും സിനിമ കുതിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്.